മദ്യനയ അഴിമതിക്കേസിൽ പ്രതിയായി ജയിലിലായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിച്ച ഉത്തരവ് പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെടുന്നുണ്ട്. അഴിമതിക്കേസിൽ പ്രതിയായ ഒരാൾക്ക് അയാൾ ആരുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയൊരു വഴിവിട്ട ആനുകൂല്യം നൽകാമോ എന്നതാണ് പ്രധാന പ്രശ്നം. മുഖ്യമന്ത്രിയാണെന്ന കാരണത്താൽ കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണെന്ന ഭരണഘടനാ തത്വത്തിന് എതിരാണെന്നും കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെതിരെ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കുള്ള വിശേഷാവകാശമല്ലെന്നും കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണെന്നും കോടതി പറഞ്ഞത് ആർക്കും തൃപ്തികരമായി തോന്നിയിട്ടില്ല. ഇതിന് ശരിയായ കാരണങ്ങളുമുണ്ട്. എന്താണ് കെജ്രിവാൾ ഉൾപ്പെട്ട അഴിമതി കേസിന്റെ സ്വഭാവം? മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ മന്ത്രിസഭാംഗങ്ങൾ ഉൾപ്പെടെ മറ്റു പലരും പ്രതികളാണ്. സുപ്രീംകോടതിയെ സമീപിച്ചിട്ട് പോലും അവരിൽ പലർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. അഴിമതിയുടെ മുഖ്യ ഗൂഢാലോചനക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചതുമാണ്. ഇക്കാരണത്താൽ FIR റദ്ദാക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിരുന്നു. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ കേസ് അന്വേഷിക്കുന്ന ഏജൻസിക്കെതിരെ സുപ്രീംകോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. ഒന്നര വർഷമായിട്ടും കെജ്രിവാളിനെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നുവെന്നാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 9 സമൻസുകളാണ് കെജ്രിവാൾ നിരസിച്ചത്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാതെ മറ്റെന്ത് ചെയ്യും? നിയമം അനുശാസിക്കുന്ന നടപടിയും അതാണ്. മദ്യനയത്തിൽ മാറ്റം വരുത്തി 300 കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയെന്നതാണ് കേസ്. കെജ്രിവാളിന് ലഭിച്ച പണത്തിന് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന് ഉപയോഗിച്ചെന്ന് മൊഴിയുണ്ട്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100-ലേറെ മൊബൈൽ ഫോണുകളാണ് അത്രേ കെജ്രിവാളും കൂട്ടാളികളും നശിപ്പിച്ചത്. ഇതിനാൽ കെജ്രിവാൾ സ്ഥിരം കുറ്റവാളിയല്ലെന്ന കോടതിയുടെ വാദം നിലനിൽക്കുന്നതല്ല. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ വലിയ കൗശലക്കാരനും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും അധികാരം ഉപയോഗിക്കുന്നയാളുമായ കെജ്രിവാളിനെ നിർബാധം പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും എന്താണ് ഉറപ്പ്? ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തതിൽ എന്ത് നിയമലംഘനമാണുള്ളത്? ഒരുപാട് നിബന്ധനകളോടെയാണ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പാടില്ല, സെക്രട്ടേറിയറ്റിൽ തങ്ങാൻ പാടില്ല, സാക്ഷികളെ കാണാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പുവെക്കാൻ പാടില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണ്ടതായ ഫയലുകളിൽ മാത്രം ഒപ്പുവെക്കാം. കേസ് സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താൻ പാടില്ല എന്നൊക്കെയാണ് നിബന്ധനകൾ. ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിക്കുന്ന June 2 സ്വയം കീഴടങ്ങുകയും വേണം. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ കെജ്രിവാളിന് ലഭിച്ചത് ജാമ്യമല്ല, പരോളാണെന്ന് പറയേണ്ടി വരും.